ഗായ്സ് വെൽക്കം ബാക്ക് ടു നോ ഹസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ മറ്റുള്ളത് നല്ല അടിപൊളി ചിക്കൻ ടിക്ക മസാലേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നല്ല ഒന്നൊന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഫുൾ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുണ്ടാവും. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഞാൻ നമ്മൾ ക്യൂമിൻ പൗഡറിലെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഇതിലേക്ക് ഞാൻ തൈര് ചേർക്കുന്നുണ്ട്. അതും 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലോണമൊന്ന് തിരുമ്മിയെടുക്കാം. എന്നിട്ട് ഇത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ടിക്ക മസാല തന്നെയാണ് ഇത്. ചപ്പാത്തിൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് ദോശൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര ടേസ്റ്റാണ്. ഇത് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം 1 മണിക്കൂറിന് ശേഷം എടുക്കുക പുറത്തേക്ക്. അതിനുശേഷം നമ്മൾ 1 കടായി എടുക്കുക. അതിലേക്ക് ബട്ടർ ഇടുക. 1 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ അങ്ങോട്ട് മാറ്റി വെക്കുക ഫ്രൈ ചെയ്തതിന് ശേഷം. എന്നിട്ട് സെയിം കടായിൽ തന്നെ ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തത് കൊണ്ട് 1.5 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള എന്തായാലും നല്ലോണം വഴറ്റണം. അപ്പോൾ അതിന് കുറച്ച് ഉപ്പിടുക. എന്നിട്ട് കുറച്ച് ഈ ഒരു സമയം ഇതിന് ആവശ്യമുള്ളൂ ഒന്ന് വഴണ്ട് വരണം നന്നായിട്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇടാം. ഒന്ന് മിക്സിൽ ഞാനൊന്ന് ഒതുക്കിയെടുത്തതാണ്. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയ ആ ഒരു സമയത്തല്ല, 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കണം. ശരിക്കും അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങി നല്ലതുണ്ട് കഴിക്കാനായിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, അപ്പോൾ ഇതും ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളീൻ്റെ പ്യൂരിയാണ്, അതായത് ടൊമാറ്റോ പ്യൂരി. മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത ടൊമാറ്റോ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഞാൻ 1 മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് ആ മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതും ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ഇത്തിരി മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഇതിൻ്റെ ഒക്കെ സ്മെല്ലും റോ സ്മെല്ലൊക്കെ മാറി ഈ തക്കാളി ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള സമയം. നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ എത്രയാണ് വേണ്ടത്. അപ്പോൾ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം തിക്നെസ് കാണുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം. 1 ഇത്തിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് കുറുങ്ങി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇത്തിരി ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. ചേർക്കേണ്ടത് 1 ഇത്തിരി കസൂരി മേത്തി ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം തന്നെ നല്ല കളറാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു കളറും ആയിട്ടുണ്ട്. നമുക്ക് ആയിട്ടില്ല. ഇനി ഇതിൽ ചേർക്കേണ്ട ഫ്രഷ് ക്രീമാണ് ചേർക്കേണ്ടത്. ഫ്രഷ് ക്രീം ഇല്ലാത്ത ആൾക്കാർ കാഷ്യു അരച്ചിട്ട് അതും ചേർക്കാം. അതും ഇല്ലാത്ത ആൾ ബദാം അരച്ചിട്ട് അതും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നുള്ളത് കാഷ്യു ആണ് ചേർക്കുന്നുള്ളത്. അപ്പോൾ കാഷ്യൂം കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാം.
ഇനി അത് അതിൽ കിടന്നിട്ട് ഒരു 4-5 മിനിറ്റ് അതിൽ കിടന്നിട്ട് ഒന്ന് മിക്സായിട്ട് വരും. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് മല്ലിയില ഇടാം. മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം കറി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നാനിൻ്റെ കൂടെയോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പ് ദോശൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാമെന്നാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളി ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമായാൽ മാത്രം പോരെ, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സംഭവം തന്നെയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.